ഈശാക്രിയ എന്നത് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരു തുള്ളി ആത്മീയതയെങ്കിലും നൽകുവാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് തുള്ളിയുടെ വലുപ്പത്തെ നിസാരമാക്കി കാണരുത് ഒരു തുള്ളി ഒരു സമുദ്രം തന്നെയാണ് ഇത് ജീവിതത്തെ കയ്യിലെടുക്കാൻ സഹായിക്കുന്നൊരു ശക്തമായ പ്രക്രിയയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച് പരിവർത്തനം ചെയ്യാൻ അനുവദിക്കുമെന്നും കഴിയുന്നത്ര ആളുകളുടെ കൂടെ ഇത് പങ്കുവയ്ക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ സൃഷ്ടിയുടെ ഉറവിടം എന്നാണ് അർത്ഥം അതിലേക്ക് നയിക്കുന്ന ആന്തരിക പ്രവൃത്തിയെ ക്രിയ എന്ന് പറയുന്നു കർമ്മം എന്നാൽ ബാഹ്യമായ പ്രവൃത്തി നിങ്ങൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വികാരം കൊണ്ടോ ഭൗതിക ഊർജം കൊണ്ടോ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നാം അതിനെ കർമ്മം എന്ന് പറയുന്നു ഇതൊന്നും ഉൾപ്പെടാത്ത ഒരു ആന്തരിക പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ നാം ക്രിയ എന്ന് പറയുന്നു അപ്പോൾ ഈശ്വക്രിയ എന്നത് അങ്ങേറ്റം ലളിതമായ ഒരു പ്രക്രിയയാണെങ്കിലും മിഥ്യയിൽ നിന്നും സത്യത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണം കൂടിയാണ് കൂടുതൽ സങ്കീർണവും കാര്യക്ഷമവുമായ പ്രക്രിയകളുണ്ട് പക്ഷേ അതിനെല്ലാം തയ്യാറെടുപ്പ് ആവശ്യമാണ് അതെല്ലാം ഒരു നിശ്ചിത രീതിയിൽ പഠിപ്പിക്കേണ്ടതുണ്ട് പഠിപ്പിക്കുന്നവർക്ക് ഒരുപാട് പരിശീലനം നൽകേണ്ടതുണ്ട് ഈ പ്രക്രിയ സാധാരണയായി ഒരു വ്യക്തിയെ ഈ ദിശയിലേക്ക് നയിക്കുന്ന ആധ്യാത്മിക പ്രക്രിയകളെല്ലാം തന്നെ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാക്കും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നവർക്ക് നല്ല പരിശീലനം നൽകേണ്ടത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും പടർന്നു പിടിച്ചിട്ടുള്ള കിറുക്ക് പിടിച്ച യോഗയായിരിക്കും നാം സൃഷ്ടിക്കുക ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് സൃഷ്ടിക്കുക എന്നാൽ ചില പ്രക്രിയകൾ ഒരു തരത്തിലുമുള്ള ശാരീരിക മാറ്റവും വരുത്താതെ ആത്മീയ പരിവർത്തനത്തിനുതകുന്ന പ്രക്രിയകൾ അവ വളരെ കുറച്ചേ ഉള്ളൂ ഇവ പരക്കെ പഠിപ്പിക്കാം ചിന്തയിലും വികാരത്തിലും ഒരൽപ്പമെങ്കിലും നല്ല ഉദ്ദേശമുള്ള ഏതൊരാളെയും നമുക്കിതിന് അധികാരപ്പെടുത്താൻ കഴിയും ഇത്രയും ഉണ്ടെങ്കിൽ അവരെ ഇത് പഠിപ്പിക്കാം നമുക്കിപ്പോൾ ഈ ക്രിയ ചെയ്യാം ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരാൽപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവരും ശ്വസിക്കുന്നുണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കൂ അതിന് നിസാരമായി കാണണ്ട അതെന്നേക്കും നിലനിൽക്കില്ല ഒരു ദിവസം അത് നിൽക്കും അറിയില്ലേ നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നുണ്ടോ ഉണ്ടോ ഒന്ന് പരിശോധിച്ചു നോക്കൂ ഇതിനെ നിസ്സാരമായി കാണണ്ട നിങ്ങൾ ശരിക്കും ശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ശരി ഈ ശ്വാസം ഉച്ഛ്വാസം ശ്വാസം ഉച്ഛ്വാസം ശ്വാസം ഉച്ഛ്വാസം അടുത്ത ശ്വാസം വന്നില്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞു നോക്കൂ എത്ര ദുർബലമാണ് നിങ്ങൾ ഈ ഒരു ശ്വാസം ഉള്ളിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എവിടെയെല്ലാം തിരിഞ്ഞാലും നിങ്ങൾ ഉണ്ടാവില്ല അതേസമയം വളരെ ദുർബലമാണ് മനുഷ്യജീവിതം ജീവിതം അതേസമയം എത്ര ദൃഢവുമാണത് ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു തലത്തിൽ ഇത് വളരെ ദുർബലമായി തോന്നുന്നു ഇത് ഇതൊന്ന് ശ്രദ്ധിക്കൂ ഇത് തിരിച്ചു വന്നില്ലെങ്കിൽ വളരെ ദുർബലമാണ് അല്ലെ ഇതിനെ നിസ്സാരമായി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് അവബോധമില്ല അവബോധത്തോടെ നിങ്ങളതിനെ വീക്ഷിച്ചാൽ ഇത് വളരെ ദുർബലമായൊരു ജീവനാണ് അതേസമയം ഇത് എത്ര ദൃഢവുമാണ് എന്തെല്ലാം കാര്യങ്ങൾ ഇതിന് ചെയ്യാൻ കഴിയും ഇതാണ് സൃഷ്ടിയുടെ ഭംഗി എല്ലാം മൃദുവായി സന്തുലിതമായിരിക്കുന്നു വളരെ മൃദുവായി നിങ്ങൾക്കതിനെ ശല്യപ്പെടുത്താൻ പറ്റില്ല എളുപ്പത്തിൽ പറ്റില്ല സൃഷ്ടി മുഴുവനും ഇങ്ങനെ തന്നെയാണ് ഇത് സൃഷ്ടാവിന്റെ പ്രാവീണ്യത്തെ കാണിക്കുന്നു ഇത് മൃദുവായി സന്തുലിതപ്പെടുത്തിയിരിക്കുന്നു ഇതിനർത്ഥം ഇത് സൃഷ്ടാവിന്റെ കഴിവിനെ കാണിച്ചു തരുന്നു ഈ സൃഷ്ടിക്ക് കാരണമായതെന്തോ അതിന് സൃഷ്ടിയെ അത്രയ്ക്കും മൃദുവായി നിലനിർത്താനുള്ള പ്രാവീണ്യമുണ്ട് ഇതാണ് സൃഷ്ടാവിന്റെ ധിക്കാരം ഒരു ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞു ഉള്ളൂ പക്ഷേ അത്രക്കുണ്ട് സൃഷ്ടാവിന് തന്റെ രൂപകൽപ്പനയിലുള്ള ആത്മവിശ്വാസം ഈ ശ്വാസം ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും വെറും കൈമാറ്റം മാത്രമല്ല യോഗയിൽ നാം ഇതിനെ കൂർമ്മാഢി എന്ന് വിളിക്കുന്നു ശ്വാസത്തെ കൂർമനാഢി എന്ന് പറയുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് ശ്വാസം നിരീക്ഷിക്കാൻ പറയുകയാണെങ്കിൽ ഇക്കാലത്ത് ആളുകൾ ഏറ്റവും സാധാരണയായി ചെയ്യുന്നൊരു കാര്യമാണല്ലോ അത് നിങ്ങൾക്ക് ശ്വാസത്തെ നിരീക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ശ്വാസം നിരീക്ഷിക്കുകയാണെന്ന് പക്ഷേ നിങ്ങൾക്ക് വായുവിൻ്റെ ചലനം മൂലമുള്ള സംവേദനങ്ങളെ മാത്രമാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ നിങ്ങളുടെ കയ്യിൽ തൊട്ടാൽ ആ വ്യക്തിയുടെ സ്പർശനം നിങ്ങൾക്കറിയാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു പക്ഷേ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ശരീരത്തിലുണ്ടായ സംവേദനങ്ങൾ മാത്രമാണ് നിങ്ങൾ അറിയുന്നത് മറ്റൊരാളുടെ അനുഭവത്തെ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള സംവേദനങ്ങളാണ് സംഭവിച്ചതെന്ന് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ശ്വാസത്തെ അറിയില്ല ശ്വാസം കൊണ്ടുണ്ടാകുന്ന സംവേദനങ്ങളെ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ നാം കൂർമ്മനാഠി എന്ന് പറയുമ്പോൾ നാം സംവേദനങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കൂർമ്മനാഠിയെ ഒരു ചരടായി കണക്കാക്കുന്നു ഇതൊരു ചരട് പോലെയാണ് ഒരു മുറിയാത്ത ചരട് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല ഈ ചരടാണ് നിങ്ങളെ ശരീരത്തോട് ബന്ധിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്വാസം എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ശരീരവും വെവ്വേറെയാകും നിങ്ങൾ ഒന്നാണെന്ന് കരുതിയിരുന്നത് രണ്ടായിത്തീരും ഇതാണ് ആദ്യത്തെ കാപട്യം രണ്ടു പേരുണ്ട് പക്ഷെ ഒരാളെ പോലെ പെരുമാറുമ്പോൾ കപടത തുടരുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്വാസം എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ശരീരവും വെവ്വേറെയായി വീഴും ഞങ്ങൾക്ക് നിങ്ങളെ വെവ്വേറെ ആക്കണമെന്നില്ല പക്ഷെ നിങ്ങളുടെ അവബോധം ശ്വാസത്തിനൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ശ്വാസത്തിൻ്റെ മാർഗത്തിനൊപ്പം ആവശ്യമായ കൂർമതയോടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വ്യക്തമായി തന്നെ കാണാൻ കഴിയും ഇത് രണ്ടും ഒന്നല്ല എന്ന് നിങ്ങൾ എന്താണെന്നതും നിങ്ങളുടെ ശരീരം എന്താണെന്നതും വെവ്വേറെ നിൽക്കും നിങ്ങൾ നിങ്ങളെന്താണെന്നതും നിങ്ങളുടെ മനസ്സെന്താണെന്നതും വെവ്വേറെ നിൽക്കും നിങ്ങളും നിങ്ങളുടെ ശരീരവും മനസ്സും വെവ്വേറെ നിന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഉപയോഗിക്കുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് വളരെയധികം ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണമെങ്കിൽ പത്താണ് ഉയർന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ശരീരത്തോട് ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിനേക്കാൾ കുറവാണ് അവിടെയാണ് നിങ്ങൾ ഉള്ളത് ഇത് രണ്ടും വെവ്വേറെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പെട്ടെന്ന് പത്തിലേക്ക് ഉയർത്താൻ കഴിയും നിങ്ങളുടെ ശരീരവും മനസ്സും ഉപയോഗിക്കാനുള്ള കഴിവ് അത്യധികമായി വർദ്ധിക്കും മറ്റൊരാൾ നിങ്ങളെ നോക്കുമ്പോൾ അമാനുഷികനാണെന്ന് തോന്നും പക്ഷേ ഞാൻ പറയുന്നു ഇത് മനുഷ്യനാവുന്നതിനെക്കുറിച്ചുള്ളതാണ് ഇത് അമാനുഷികമാകുന്നതിനെക്കുറിച്ചല്ല ഇത് മനുഷ്യനായിരിക്കുക എന്നത് തന്നെ വിസ്മയകരമാണെന്ന് തിരിച്ചറിയുന്നതിനെ പറ്റിയാണ് അതെ മനുഷ്യനായിരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇപ്പോൾ ഈശാക്രിയയിൽ അടങ്ങിയിരിക്കുന്നത് ഇക്കാര്യം മാത്രമാണ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിർവഹിക്കുന്നുണ്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ശ്വാസം പ്രധാനമാണ് അതിനെയും ഉപയോഗിക്കാം നിങ്ങളുടെ അവബോധം നിങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ടെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾക്ക് അവബോധം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടോ മരിച്ചുപോയോ അല്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി നിങ്ങൾ അറിയില്ല അതുകൊണ്ട് ഈ മൂന്ന് ചേരുവകൾ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അവബോധം ഇവയെ ശരിയായ സമ്മിശ്രണത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനുമിടയിൽ ഒരു ചെറിയ ഇടവേള ഉണ്ടാകുന്നത് പതുക്കെ നിങ്ങൾക്ക് കാണാനാകും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വ്യക്തമായി മിഥ്യയിൽ നിന്നും സത്യത്തിലേക്ക് നീങ്ങുകയാണ്